എടാ ശുചില, നീങ്ങി വന്നേ, എത്രയാടാ അടിച്ചത്? 50 ലക്ഷം മാരുതി കാറും. ഓ എടാ അടിച്ചത് ഈശി മുൻകുട്ടിക്കല്ല. പിന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 4 വിജയിയായി ദിൽഷയെ പ്രഖ്യാപിച്ചു. ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സ്ത്രീ കിരീടം നേടുന്നത്. ഇങ്ങനെ തന്നെ വേണം. നിന്നാണെന്നാ ഉള്ള പറയാവില്ലേ, നീ പുലിയാണ് കേട്ടാ. വൻ പുലികൾ വന്ന് വാഴുന്ന കാട്ടിലൊരു നരിയെങ്കിലും ആവാതെ പറ്റില്ലല്ലോ അണ്ണാ. രണ്ടാം സ്ഥാനത്ത് ബ്ലസ്ലി കടുത്ത പോരാട്ടം തന്നെ നടത്തി. അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചേന് തുല്യമാണ് അമ്മേ. എന്നാൽ കൂടുതൽ വോട്ടുകൾ നേടി ദിൽഷ വിജയിയായി. ജോർജിന്റെ മുഖം നോക്കി വളിച്ചിരിക്കുകയായിരിക്കും അല്ലേ. അത് കേട്ടാ മതി. വിന്നറെ പ്രഖ്യാപിച്ച ശേഷം ദിൽഷ വിശ്വസിക്കാനാകാതെ ഇരിക്കുവായിരുന്നു. സ്വാഭാവികം ബ്ലസ്ലി ജയിക്കുമെന്നാണ് എല്ലാരും വിചാരിച്ചത്. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. താൻ ജയിക്കുവാണെങ്കിൽ ഈ വിജയം റോബിനും കൂടെ ഉള്ളതാണെന്ന് ദിൽഷ നേരത്തെ പറഞ്ഞിരുന്നു. സ്വന്തം എടുക്കൊണ്ട് മാത്രം ഇതൊക്കെ കിട്ടിയെന്ന് വിചാരിക്കണ്ടോ. പിന്നെ എന്നും അന്തിക്ക് ഇവിടുത്തെ സർപ്പക്കാവിൽ ഞാൻ തിരിവെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാ. അതെനിക്കറിയാലോ. എന്നിട്ട് അതിന്റെ ഒരു നന്ദിയോ സ്നേഹവും കുറച്ചെങ്കിലും എന്നോട് കാണിച്ചിട്ടുണ്ടോ? എല്ലാം മനസ്സിലുണ്ട്. ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ആരാ? 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 ആ എന്റെ വീരണ്ണനാ. നന്നായി അത് പോയത്, സമാധാനമുണ്ട്. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? കുറേശ്ശെ. പുറത്തിറങ്ങിയ ദിൽഷ റോബിൻ തരംഗം കണ്ട് ഞെട്ടി. ഷാജിയേട്ടാ, നിങ്ങൾ ഇത്ര വലിയ ആളാന്ന് അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. റോബിനെ സ്നേഹിച്ചവരാണ് ഏറ്റവും കൂടുതൽ ദിൽഷയ്ക്ക് സപ്പോർട്ട് ചെയ്തത്. ഭയങ്കരം തന്നെ. അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി. എല്ലാരും പിരിഞ്ഞു പോയി. എല്ലാവരും പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വരും.